കോവിഡ് ബാധിതനായി ചികിത്സയിലിരിക്കെ നിര്യാതനായ മുൻ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് ചെറിയാന്റെ കുടുംബ സഹായ നിധി രൂപീകരിച്ചതായി മോൻസ് ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രക്ഷാധികാരിയും മോൻസ് ജോസഫ് എം എൽ എ ചെയർമാനുമായി 15 സമിതിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ കോവിഡ് ബാധിതനായി ചികിത്സയിലിരിക്കെ അന്തരിച്ച യുവ കോൺഗ്രസ് നേതാവും മുൻ കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ബിനോയ് ചെറിയാന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായാണ് സഹായനിധി രൂപീകരിച്ചിരിക്കുന്നത്. നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ നിരവധി ഇടപെടൽ നടത്തിയിരുന്ന ബിനോയ് ചെറിയാൻ കോവിഡ് ബാധിതനായി ICU ചികിത്സയിലിരിക്കെയാണ് മരണമടഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണം കോവിഡ് ബാധിതരുടെ ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ടിരുന്നില്ല. ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളത്. നാടിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച കുടുംബത്തിന് സഹായിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും കുടുംബത്തെ സഹായിക്കുന്നതിനായാണ് സഹായനിധി രൂപീകരിച്ചിരിക്കുന്നതെന്നും മോൻസ് ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബിനോയ് ശ്രീ കോവിഡ് രോഗബാധിതനായി കോവിഡ് ബാധിച്ച് പ്രയാസപ്പെടുന്നവരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും വിശ്രമമില്ലാതെ അകറ്റിരിച്ച് അവസാനം കോവിഡ് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരികയും അതിൻ്റെ ആ ഒരു രോഗത്തിൻ്റെ മൂർദ്ധനത്തിൽ അദ്ദേഹം മരണപ്പെടുകയിച്ചു. ബിനോയുടെ വേർപാടിനെ തുടർന്ന് എല്ലാവരും സങ്കടത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഏറ്റവും അടുത്ത് ഏത് പുതു ആവശ്യങ്ങളുടെയും മുൻപന്തിയിൽ സജീവമായി നിൽക്കുന്ന യജമാനായാലും കാണക്കാരിയായാലും എവിടെയായാലും എല്ലാ കാര്യങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. ഒരു യുവ നേതാവായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സജീവമായി നിന്നുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ സജീവമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ UDFO LDFO BJP ഒന്നുമായിരുന്നു. ജനങ്ങളുടെ കാര്യത്തിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നത് മാത്രമാണ് ബിനോയ് എപ്പോഴും പരിഗണിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രക്ഷാധികാരിയും മോൻസ് ജോസഫ് എം എൽ എ ചെയർമാനും PU മാത്യു കൺവീനറുമായാണ് 15 സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ബിനോയ് ചെറിയാന്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി രൂപീകരിക്കുന്ന സഹായനിധിക്ക് വേണ്ടി കേരള ഗ്രാമീൺ ബാങ്ക് കാണക്കാരി ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ബിനോയ് ചെറിയാന്റെ ഭാര്യ ഷീന ബിനോയിയുടെ പേരിലാണ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഏറ്റുമാനൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PU മാത്യു, സക്കറിയസ് സേവ്യർ, ഷൈജു കല്ലടയിൽ, ബിനോയ് ചെറിയാന്റെ പിതാവ് KM ചെറിയാൻ എന്നിവരും പങ്കെടുത്തു. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.